Tripathi Institute of Management Technology. Approved by AICTE. Kootanad Vavanur. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ചോലക്കുന്നിൽ മാനസിക വിഭ്രാന്തിയുള്ള രണ്ട് മക്കളുമായി തകർന്ന ഓലപ്പുരയിൽ താമസിക്കുന്ന കണ്ണയിൽ പറമ്പിൽ അബ്ദുറഹ്മാന്റെ കുടുംബത്തിന് വീട് വെക്കാൻ നിരവധി തവണ സഹായം നൽകിയെങ്കിലും ഫണ്ട് വാങ്ങാനുള്ള പരിശ്രമം കുടുംബം നടത്തിയില്ലെന്ന് വാർഡ് മെമ്പർ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ചോലക്കുന്നിൽ താമസിക്കുന്ന കണ്ണയിൻ പറമ്പിൽ അബ്ദുറഹ്മാന്റെ ജീവിതം ഏതാനും ദിവസം മുമ്പ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 4 സെന്റ് ഭൂമിയിലെ ഒരു മുറിയുള്ള തകർന്ന ഓലപ്പുരയിലാണ് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന രണ്ട് ആൺമക്കളുമായി ഇദ്ദേഹം ദുരിത ജീവിതം നയിക്കുന്നത്. എന്നാൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി വാർഡ് മെമ്പറായ എം മുസ്തഫയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നിരവധി തവണ സഹായം എത്തിച്ചു നൽകിയിട്ടുണ്ട്. നിരവധി തവണ മെമ്പർ എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഈ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും കുട്ടികളെ ചികിത്സിപ്പിക്കുന്നതിനും ഒക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം നര ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഈ കോവിഡിന്റെ കാലത്ത് കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണം, അതിനാവശ്യമായ യാതൊരു വാഹനവും കിട്ടാത്ത സാഹചര്യത്തിൽ വളാഞ്ചേരിയിലെ ചെകുവേര ട്രസ്റ്റിന്റെ ആംബുലൻസ് അടക്കം ഞാൻ ഇടപെട്ട് വിളിച്ചു കൊടുത്തിട്ടാണ് കോഴിക്കോടേക്ക് കൊണ്ടുപോയത്. പിന്നീട് തിരിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നതും ഇതേ ആംബുലൻസിൽ, വളാഞ്ചേരിയിലെ ഈ ആംബുലൻസിലാണ്. അതിലൊക്കെ നമ്മളാണ് ഇടപെട്ടത്. ഈ ഒപ്പം നിൽക്കാൻ പലപ്പോഴും ആളുകളില്ല, കാരണം ഉപ്പയോ ഉമ്മയോ ഈ കുട്ടികളുടെ അടുത്തില്ല. പലപ്പോഴും നാട്ടുകാരാണ് സഹായിക്കുന്നത്. ആ നാട്ടുകാരെ നമ്മളൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൂട്ടിരിക്കുന്നത് പോലും. ഇങ്ങനെയെല്ലാം നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പലപ്പോഴും ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം മെമ്പർ എന്നുള്ള നിലയിലും അതുപോലെയുള്ള മറ്റു പൊതുപ്രവർത്തകരും അവിടുത്തെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ കുട്ടികളുടെ ചികിത്സ നടത്താറ്. ഏറ്റവും അവസാനം വരെ നമ്മൾ ആ ചികിത്സയിൽ ഇടപെട്ടിട്ടുണ്ട്. മക്കളുടെ മാനസിക വിഭ്രാന്തി സമയങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഭക്ഷണവും സാധനങ്ങളും മറ്റും എത്തിച്ചു നൽകുന്നതിനും ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നപ്പോൾ ഈ കുടുംബത്തിന് വീട് നൽകാൻ ലൈഫ് മിഷന് അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ നൽകാൻ തയ്യാറായിട്ടില്ല. ഇവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ രേഖകൾ ഇല്ലാത്തതിനാലാണ് അപേക്ഷ നൽകാത്തത് എന്നാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് എന്നും എം മുസ്തഫ പറഞ്ഞു. ഒടുവിൽ ഈ കഴിഞ്ഞ ലൈഫ് മിഷൻ കാലാവധിക്കകം അപേക്ഷ നൽകാൻ പറഞ്ഞെങ്കിലും അബ്ദുറഹ്മാൻ അപേക്ഷ നൽകാൻ തയ്യാറായില്ല എന്നാണ് നിലവിൽ വാർഡ് മെമ്പറായ എം മുസ്തഫ പറയുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ, ആധാരമൊക്കെ റെഡി ആയിട്ടുണ്ട് വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ, കഴിഞ്ഞ മാസം ലൈഫിൽ അപേക്ഷ കൊടുക്കണം, അതിന് അക്ഷയയിൽ പോകണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവരോട് ഞാൻ സംസാരിച്ചതാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അക്ഷയയിൽ അവർ പോവുകയോ ലൈഫിൽ അപേക്ഷ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്യേണ്ടത് ചെയ്യാതെ കിട്ടിയിട്ടില്ല തന്നിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, നുണയാണ്. കാരണം ഇവരുടെ പിന്നാലെ നടന്ന് നിങ്ങൾ വീട് വെക്കൂ, വീട് പാസ്സായിട്ടുണ്ട്, അത് ചെയ്യൂ, ബാക്കി ഈ പോരാത്ത തുക ഞങ്ങളെല്ലാവരും സഹായിക്കാം എന്ന് വരെ പറഞ്ഞിട്ട് പോലും ഇവരത് ചെയ്തിട്ടില്ല. ഇവരുടെ റേഷൻ കാർഡ് എ പി എല്ലിൽ നിന്നും ബി പി എല്ലിലേക്ക് മാറ്റാൻ സിവിൽ സപ്ലൈക്ക് അപേക്ഷ നൽകണം, അതിനും ഇവർ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് റേഷൻ കാർഡ് പഞ്ചായത്ത് അല്ല അത് ബി പി എൽ ആക്കേണ്ടത്. ബി പി എൽ ആക്കേണ്ടത് സപ്ലൈ ഓഫീസാണ്. ആ സപ്ലൈ ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സ്പെഷ്യൽ ഒരു കേസായിട്ട് എടുത്ത് അത് ബി പി എൽ ആക്കി കൊടുക്കാം എന്നുള്ള സപ്ലൈ ഓഫീസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു അവർ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് വസ്തുത. പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്ന നിലയിലും രണ്ടു തവണ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച തനിക്ക് ഈ കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ വിഷമമുണ്ടെങ്കിലും ഇവർ അധികൃതർക്ക് രേഖാമൂലം അപേക്ഷ നൽകാൻ തയ്യാറാകാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമായി എം മുസ്തഫ ചൂണ്ടിക്കാട്ടുന്നത്. NCV News, Edappal.